ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെയധികം സ്വീറ്റായ ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടുമിക്ക മധുരപ്രിയരുടെയും ഫേവറേറ്റ് സ്വീറ്റാണിത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇനേബിൾ ദ ബെൽ ഐക്കൺ ഇനി നമുക്ക് ഗുലാബ് ജാമുൻ്റെ ഡോ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് പാൽപ്പൊടിയും ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഗീ ചേർത്ത് കഴിഞ്ഞാൽ ഡോ നല്ല സോഫ്റ്റും ആവും ഗുലാബ് ജാമുനിന് നല്ല സ്മെല്ലും കിട്ടും നല്ല ടേസ്റ്റും ആണ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പൊടികളൊക്കെ യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്യാം ഇതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി ചേർത്തിട്ട് ഇതിനെ ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കാം ഗുലാബ് ജാമുൻ്റെ മെയിന് ആ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഗുലാബ് ജാമുൻ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഡോ തയ്യാറാക്കിയതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുശേഷം ഇതിനെ ഇതാ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം ബോൾസ് തയ്യാറാക്കുമ്പോൾ അതിന് ക്രാക്സ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ബോൾസ് റെഡിയായതിന് ശേഷം നമുക്കൊരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം അതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇടാം ലോ ഫ്ലെയിമിലായിരിക്കണം ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ബോൾസ് ഇട്ടതിന് ശേഷം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അത് കത്തിപ്പോവാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഉള്ളി വേവാതിരിക്കാൻ സാധ്യതയുണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് മാറ്റാം ഗുലാബ് ജാമുൻ്റെ കളർ എന്തായാലും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നല്ലോണം ഡാർക്ക് ആവാൻ വേണ്ടി പാടില്ല അതിൻ്റെ ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒരു 2-3 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം റോസ് വാട്ടർ ഉപയോഗിച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നവരുമുണ്ട് അങ്ങനെയും നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കിയെന്നേ ഉള്ളൂ പഞ്ചസാരയൊക്കെ നല്ലപോലെ അരിഞ്ഞു വന്നതിന് ശേഷം ഈ ചൂടോടെയുള്ള ഷുഗർ സിറപ്പിലേക്ക് തന്നെ നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുഴുവൻ ബോൾസും ഇട്ടതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇതിനെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം 3-4 മണിക്കൂർ അത് ഫുള്ള് സോക്കായതിന് ശേഷം ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ടേസ്റ്റിയായ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായിരിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം